വയോമിത്രം പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP വർക്കല മണ്ഡലം കമ്മിറ്റി വർക്കല നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സൌജന്യ മരുന്നും വൈദ്യപരിശോധനയും എത്തിക്കുന്ന വയോമിത്രം പദ്ധതി മരുന്നുക്ഷാമം മൂലം ഇപ്പോൾ പ്രദേശത്ത് നിർജ്ജീവമായ അവസ്ഥയിലാണ്. അത്യാവശ്യം വേണ്ട പ്രാഥമിക ജീവൻ രക്ഷാ മരുന്നുകൾ പോലും വർക്കല മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിൽ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം ജനറൽ സെക്രട്ടറി ദിനേശ് അധ്യക്ഷനായിരുന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് VR VG ഉദ്ഘാടനം ചെയ്തു. മാസങ്ങളായിട്ട് നമ്മുടെ വാർഡുകളിൽ വൃദ്ധരായിട്ടുള്ള നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ടുള്ള മരുന്ന് ഇതുവരേക്കും വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്നും വാർഡ് തലത്തിൽ എത്തിക്കാനായിട്ട് ഈ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടാണ് കണക്കാക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നുള്ള ആവശ്യ മരുന്നുകൾ പോലും ഇന്ന് വാർഡുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുനിസിപ്പാലിറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. ദൈനംദിനമായിട്ട് അവരുപയോഗിക്കുന്ന ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്നുകൾ തന്നെ തീർന്നിട്ട് ഏതാണ്ട് മാസങ്ങളായിട്ടും ഇതുവരേക്കും ഒരു നിലപാടും ഈ മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല. മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആരോഗ്യരംഗം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് സ്ഥിരമായിട്ട് വാദിക്കാറുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും ഇതിനൊരു ഉത്തരവാദിയാണ്. കറക്റ്റായിട്ട് മരുന്ന് കമ്പനിക്കാർക്ക് പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ മുനിസിപ്പാലിറ്റിയിൽ വയോജനങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം എത്തിക്കാൻ സാധിക്കാതിരിക്കുന്നത്. വർക്കല നഗരസഭാ അധികൃതർക്ക് മരുന്ന് വിതരണത്തിന് സംഭവിച്ച വീഴ്ച പരിഹരിച്ച വയോമിത്രം പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുവരെ BJP പ്രതിഷേധ പരിപാടികളുമായി സമരരംഗത്തുണ്ടാവുമെന്നും വിജി കൂട്ടിച്ചേർത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വർക്കല നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ KG സുരേഷ്, മുകുന്ദൻ, കോവിലകം മണികണ്ഠൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതിഷേധ സമര പരിപാടി നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തുവാൻ BJP ബാധ്യസ്ഥരായത് കഴിഞ്ഞ എത്രയോ കാലമായി ഇവിടെ നൽകിക്കൊണ്ടിരുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ വയോജനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഏത് രാജ്യത്തിലായാലും അവിടുത്തെ പൗരന്മാർക്ക് വേണ്ട ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജീവൻ രക്ഷാ മരുന്നുകളും അത്യാവശ്യ ചികിത്സകളും നമ്മുടെ നാട്ടിലും ലോകരാജ്യങ്ങളിലും എവിടെയും സുലഭമായി ലഭിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ ഇന്ന്. ജീവൻ രക്ഷാ മരുന്നുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് സർക്കാരും മുനിസിപ്പാലിറ്റിയും പൈസ കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ആ മരുന്നുകൾ ഇന്ന് ലഭ്യമാകുന്നില്ല. ഇത് വർക്കലയിലും പരിസരത്തുള്ള ഒട്ടേറെ ആളുകൾക്ക് വളരെയധികം വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. HP News, വർക്കല.